യുഎസിൽ അടുത്ത വർഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. ഇതിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കത്തിനിടെയാണ് മുൻ യുഎസ് പ്രസിഡന്റ് കൂടിയായ ഡൊണാൾഡ് ട്രംപ് രതിചിത്ര നടിയായ സ്റ്റോമിയുമായി ബന്ധപ്പെട്ട കേസിൽ കുരുങ്ങുന്നത്. ഒരു യുഎസ് മുൻ പ്രസിഡന്റ് ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ആദ്യത്തെ സംഭവമായി. ജഡ്ജിക്ക് മുൻപിൽ ഹാജരാക്കും മുൻപേ മറ്റു പ്രതികളുടെ കാര്യത്തിൽ എന്ന പോലെ ട്രംപിൻ്റെയും വിരലടയാളവും മുഖത്തിൻ്റെ ഫോട്ടോയും എടുത്തു. കേസ് അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോയാൽ ട്രംപ് ജൂറിക്ക് മുന്നിൽ പ്രതിയായി പോയി ഇരിക്കേണ്ടി വരും. കേസിൻ്റെ അടുത്ത വിചാരണ 2023 December 4 വച്ചതാണ് ട്രംപ് പക്ഷത്തെ അസ്വസ്ഥമാക്കുന്നത്. അതിന് 2 കൂടി കഴിഞ്ഞ് 2024 February പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രൈമറികളുടെ സീസൺ തുടങ്ങുന്നത്. തിരഞ്ഞെടുപ്പിൽ കൈകടത്താനുള്ള എതിരാളികളുടെ ഹീനതന്ത്രമാണ് ഈ കേസെന്നാണ് ട്രംപിൻ്റെ വാദം. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് നടന്ന ഒരു പണമിടപാടാണ് ഈ കേസിലേക്ക് നയിച്ചത്. വഴിവിട്ട ബന്ധം പുറത്തു പറയാതിരിക്കാൻ രതിചിത്ര നടിയായ സ്റ്റോമി ഡാനിയൽസിന് ട്രംപ് തൻ്റെ അന്നത്തെ അഭിഭാഷകൻ മൈക്കിൾ കോയൻ വഴി $130,000 നൽകിയതാണ് സംഭവം. ഹില്ലരി ക്ലിന്റനും ട്രംപും തമ്മിൽ ഏറ്റുമുട്ടിയ 2016 തെരഞ്ഞെടുപ്പിന് 12 മുൻപായിരുന്നു ഇത്. പണം കൊടുത്ത ട്രംപ് അത് രേഖയാക്കുകയും ചെയ്തു. അഭിഭാഷക ഫീസായി പണം നൽകിയെന്നാണ് ട്രംപിൻ്റെ ബിസിനസ് രേഖകളിൽ എഴുതിയത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നയാൾ ജനങ്ങളിൽ നിന്നും ബോധപൂർവം സത്യം മറച്ചുവെച്ചെന്നാരോപിച്ചാണ് ന്യൂയോർക്ക് ഡിസ്ട്രിക്റ്റ് അറ്റോർണിയുടെ കുറ്റപത്രം. സ്റ്റോമി ഡാനിയൽസ് പറയുന്നത് 2006 താനും ട്രംപുമായി ലൈംഗിക ബന്ധമുണ്ടായെന്നാണ്. ട്രംപാകട്ടെ ഇത് പലവട്ടം നിഷേധിച്ചു. ആരോപണങ്ങൾ ഉയരാതിരിക്കാൻ നടിയുടെ വായടപ്പിക്കാനാണ് പണം നൽകിയതെന്നാണ് ആരോപണം. ഇത്തരത്തിൽ ഒത്തുതീർപ്പ് പണം നൽകുന്നത് യുഎസിൽ നിയമവിരുദ്ധമായ കാര്യമൊന്നുമല്ല. എന്നാൽ ഈ പണമിടപാട് അഭിഭാഷക ഫീസ് എന്ന പേരിൽ ട്രംപിൻ്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയതാണ് പ്രശ്നമായത്. ഇത് തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്നാണ് പ്രോസിക്യൂഷൻ ചുമത്തിയ മറ്റൊരു കുറ്റം. കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ ട്രംപ് ജയിലിൽ പോകേണ്ടി വരുമോ എന്നതാണ് അടുത്ത പ്രധാന ചോദ്യം. യുഎസിൽ ബിസിനസ് രേഖകളിലെ ഇത്തരം ക്രമക്കേട് താരതമ്യേന ലഘുവായ ക്രിമിനൽ കുറ്റമാണ്. ഈ കുറ്റം തെളിഞ്ഞാൽ അദ്ദേഹത്തിന് പരമാവധി 4 വരെ തടവ് ശിക്ഷ ലഭിക്കാം. എന്നാൽ അത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്ന നിലയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് ഏകാഭിപ്രായമില്ല. ട്രംപിനെതിരായ തെളിവുകളെല്ലാം 2 കോടതിയിൽ ഹാജരാക്കുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപ് വിഷയത്തിൽ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ്റെ ഭരണകൂടം കനത്ത മൗനമാണ് പാലിക്കുന്നത്. മറ്റ് ചില നിയമക്കുരുക്കുകൾ കൂടി വരും മാസങ്ങളിൽ ട്രംപിനെ കാത്തിരിക്കുന്നുണ്ട്. 2020 തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചുള്ള ജോർജിയയിലെ കേസാണ് അതിലൊന്ന്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് തോറ്റ ട്രംപ് 2nd കേസുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത്. തനിക്കെതിരായ കേസുകൾ അനുകൂലമാക്കി മാറ്റുന്ന പ്രചാരണ തന്ത്രമായിരിക്കും ട്രംപ് തിരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കുകയെന്നാണ് വിലയിരുത്തൽ. പ്രചാരണം മുറുകുമ്പോൾ ഈ ആരോപണങ്ങൾ ഡെമോക്രാറ്റുകൾക്കും ജോ ബൈഡനും തിരിച്ചടിയാകുമെന്നാണ് ട്രംപ് അനുകൂലികളുടെ കണക്കുകൂട്ടൽ. യുഎസ് പാർലമെൻറ്റ് മന്ദിരമായ ക്യാപിറ്റോളിന് നേർക്ക് ട്രംപ് അനുയായികൾ നടത്തിയ ആക്രമണത്തിൽ 2021 ഇംപീച്ച്മെൻറ്റ് വിചാരണ നടന്നപ്പോഴും ഇതുപോലെ ഭരണ നേതൃത്വം മിണ്ടാതിരുന്നു. ട്രംപിന് അനുകൂലമായി സഹതാപ തരംഗം ഉണ്ടാകാതിരിക്കാൻ ഡെമോക്രാറ്റിക് ക്യാമ്പിൻ്റെ കരുതിക്കൂട്ടിയുള്ള തന്ത്രമാണിതെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ 3 ട്രംപിന് ജനപ്രീതി കുറഞ്ഞിട്ടില്ല. എന്നാൽ ബൈഡൻ്റേത് കുറയുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് അടുക്കവേ തനിക്ക് അനുകൂലമായി കാറ്റിനെ തിരിച്ചുവിടാൻ ട്രംപ് എന്തെല്ലാം ചെയ്യുമെന്ന് പ്രവചിക്കാനാവില്ല. അതും ബൈഡൻ്റെ വലിയ നിശബ്ദതയുടെ കാരണങ്ങളിലൊന്നാണ്. യുഎസ് ഭരണഘടന പ്രകാരം ക്രിമിനൽ കേസിൽപ്പെട്ട ആൾക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ തടസ്സമില്ല. ജയിൽ ശിക്ഷ വിധിച്ചാൽ പോലും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ജയിച്ചാൽ പ്രസിഡന്റാകുകയും ചെയ്യാം. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുള്ള കേസിൻ്റെ നൂലാമാലകളും വിചാരണകളും ഉണ്ടാക്കുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ ചെറുതാകില്ല. നിലവിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അണികളിൽ ട്രംപിൻ്റെ ജനപ്രീതി ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ കുറ്റാരോപിതനായ സ്ഥാനാർത്ഥിക്ക് ആകർഷണീയത കുറയുമെന്നും ചിലർ വാദിക്കുന്നു. എന്നാൽ പ്രതിസന്ധികൾ മറികടന്ന് ട്രംപ് മുന്നേറുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ വാദം. സ്റ്റോമി കേസിൽ കുറ്റപത്രം പരസ്യമായതിന് 24 $4,00,000 ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പ് ധനസമാഹരണത്തിനായി പിരിച്ചതാണ് ഇതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. സ്ഥാനാർത്ഥിത്വം അട്ടിമറിക്കാനുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് സ്റ്റോമിയുടേതുൾപ്പെടെയുള്ള കേസുകളെന്നാണ് ട്രംപ് ക്യാമ്പ് വാദിക്കുന്നതും. വാദപ്രതിവാദങ്ങൾ ഏതായാലും അതിൽ ഉത്തരം ലഭിക്കാൻ ട്രംപിൻ്റെ കേസ് ഇനി പരിഗണിക്കുന്ന December 4 കാത്തിരിക്കേണ്ടതായി വരും.